എന്നും ചെയ്യണം, അത്ര ശരിയായില്ല. കൊളായോ? ശരിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ആ ഓക്കെ മോനേട്ടാ, ക്ലാസ്. എൻ്റെ പേര് വിജിത, ഞാൻ അബുദാബിക്കാരിയാണ്. പാലക്കാട് പട്ടാമ്പിയാണ് എൻ്റെ സ്വദേശം. ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ റമദാന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ബ്രെഡും മുട്ടയും വെച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി, ഉള്ളി, പുതിനല, പിന്നെ മുളക് പൊടി, ഉപ്പ് പൊടി, പിന്നെ മുട്ട, ബട്ടർ, പിന്നെ ബ്രെഡ്, തക്കാളി സോസ്. ഞാൻ ഫസ്റ്റ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് തരാം. ഇതിൻ്റെ അളവനുസരിച്ച്, ഉള്ളിയുടെയും തക്കാളിയുടെയും അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര മുട്ട ആണെങ്കിലും ഇടാം. ഞാൻ ഒരു തക്കാളി ഒരു ഉള്ളിയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്യുക. ഞാൻ അലൈൻ ഫാംസിൻ്റെ മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരം ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. ആൻറ്റിബയോട്ടിക് ഒന്നുമില്ല. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ലേശം ഉപ്പ് ഇടണം. നല്ലോണം മിക്സ് ചെയ്യുക. പാൻ അടുപ്പത്ത് വെച്ചു. ആ ചൂടാവുമ്പോഴേക്ക് ബട്ടർ ഇടുക. ഇനി ഈ മുട്ട ഇതിലേക്ക് പാരാം. അതൊന്നാവുമ്പോഴേക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് ചെറിയ പീസാക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന വിഭവമാണ്. റമദാനിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ വിഭവം അധികം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ തക്കാളി സോസ്. തക്കാളി സോസ് ഒഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുരട്ടിക്കൊടുക്കുക. ഒന്ന് തീ കൂട്ടിക്കൊടുക്കുക. ഇനി ഇത് മറിച്ചിടുക. ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ആവും. എന്നിട്ട് ഈ പ്ലേറ്റിക്ക് തന്നെ ഇത് ഇടുക. കൊളായോ? ഇപ്പോൾ ഈ എഗ്ഗ് നമ്മൾ ഒരു ഭാഗം വെന്ത് ഇത് തിരിച്ചിട്ടതാണ്. ഒരു മിനിറ്റ് ചൂടായാൽ മതി. ഇതിപ്പോൾ ശരിയായിട്ടുണ്ടാവും, വെന്തിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ മേലെ ബട്ടർ കുറച്ച് നമുക്ക് തൂവാം. ഇത് ചൂടായിട്ട് ഇങ്ങനെ ഉരുകി വന്നോളൂ. ഇപ്പം ശരിയായി. ഇനി ലെസ്സി ഉണ്ടാക്കി ഇത് കഴിഞ്ഞു. ഇതിഞ്ഞ് ഇതിലേക്കാ മറിച്ചിട്ടാ. ഓക്കെ. ആ ഇനി ഇത് ഈ പ്ലേറ്റിലേക്ക് മറിച്ചിടാം. ഇനി ഇത് നമ്മൾ പിസ കഴിക്കില്ലേ, അതേപോലെ മുറിച്ച് മുറിച്ച് കഴിക്കാം. ഇത് നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. പെട്ടെന്ന് നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്കൊരു ലെസ്സി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ലെസ്സി ഉണ്ടാക്കാം. ഇനി നമുക്കൊരു ലെസ്സി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണേന് ആദ്യം വേണ്ട മാങ്ങ. മാങ്ങ ഇതിലേക്ക് ചെത്തിടാം. ചെറിയ കഷ്ണാക്കിയിട്ടാൽ പെട്ടെന്ന് അടിഞ്ഞിട്ടും ആൾക്കാർ നോക്കുമ്പോൾ ചമ്മലാവും. ആൾക്കാർ നോക്കുമ്പോൾ ചമ്മലാവും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടാം. ഇത്രയും മധുരത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര ഇടാം കേട്ടോ. ആദ്യം ഇതൊന്ന് അടിക്കാം. ഇനി അലൈൻ ഫാംസിൻ്റെ യോഗട്ടാണ് കേട്ടോ. 100% പുവർ ഫ്രഷ് യോഗട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇത് ഫുള്ളിടാം. ഒരു മിനിറ്റ്. ഒരു ഏലക്ക എടുക്കണം. കുറച്ച് ഏലക്കപ്പൊടി ഇടുക. പിന്നെ ലെസ്സി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല അലൈൻ ഫാംസിൻ്റെ യോഗട്ടാണ്. നല്ല ക്രീമി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാൻ അതന്നെയാണ് സ്ഥിരം ഉപയോഗിക്കാറ്. ഒന്നുകൂടെ അടിക്കുക. ഓക്കെ, റെഡിയായി. ആ ക്ലാസ്.
കണ്ടോ നല്ല ക്രീമി ആയിട്ടുള്ള ലെസ്സിയാണ്. മോനേട്ട് ആ ക്ലാസ് ഇതാ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല അടിപൊളി ലെസ്സിയാണ്, മാംഗോ ലെസ്സി. നല്ല ക്രീമിയാണ്, അതിൻ്റെ മേലെ മാങ്ങ. ഓക്കെ, ഫിനിഷ്. നോമ്പ് തുറക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ നല്ല അടിപൊളി ഡിഷാണിത്. ഒന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒന്ന് ലെസ്സി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ റംദാൻ ആശംസകൾ.